ലോക പ്രശസ്തനായ ഡാനിഷ് സംവിധായകൻ സഹരചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വളരെ മനോഹരമായ എൻ്റർടൈനിങ് ആയ കോമഡി ഡ്രാമ ചിത്രമാണ് അനദർ റൗണ്ട് അനഥർ റൗണ്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏവർക്കും സ്വാഗതം മാറ്റ്സ് മിക്കിൽസൺ തോമസ് ബോലാർസൺ മാഗ്നസ് മില്ലങ് ആൻഡ് ലാർസ് രാ തുടങ്ങിയ നാല് പ്രശസ്ത നടന്മാരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിൽ തന്നെ മാഡ്സ് മിക്കിൽസനാണ് പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് മാഡ്സ് മിക്കിൽസനെ നമുക്കറിയാം വളരെ പ്രശസ്തനായ വളരെ മികച്ച നടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓൾറെഡി മിന്നും പ്രകടന കാഴ്ച വെച്ച ദ ഹണ്ട് എന്ന ചിത്രത്തിൻ്റെ വിശേഷം നമ്മൾ ഓൾറെഡി പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ദ ഹണ്ടിൻ്റെ ഡയറക്ടറും തോമസ് വിൻഡർബർഗ് തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ കഥ എന്ന് വെച്ചാൽ നാല് പ്രധാന മെയിൽ ക്യാരക്ടേഴ്സ് മാർട്ടിൻ ടോമി പീറ്റർ ആൻഡ് നിക്കോളാജ് ഇവർ നാല് പേരും കോപ്പൻ ഹാഗനിലെ ഒരു ജിംനേഷ്യം സ്കൂളിലെ ടീച്ചർമാരാണ് ജിംനേഷ്യം സ്കൂൾ എന്ന് പറഞ്ഞാൽ അപ്പർ സെക്കൻഡറി സ്കൂളുകളാണ് ഇവരുടെ ലൈഫാകട്ടെ വളരെ കുട്ടികളെ ഒന്നും എൻകറേജ് ചെയ്യാൻ പറ്റാതെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റാതെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ലൈഫാണ് ഇതിനിടയിൽ നിക്കോളാജിൻ്റെ നാൽപ്പതാമത്തെ ബർത്ത്ഡേക്ക് ഇവർ ഒരുമിച്ച് കൂടുകയും അതിനെ തുടർന്ന് ഇവർ ജീവിതത്തിൽ സ്ഥിരമായി മദ്യം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ചിത്രം പറയുന്നത് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രം തുടങ്ങി വരെ വളരെ മനോഹരമായിട്ട് നമുക്ക് നല്ല എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിട്ടുള്ളത് മദ്യം ഓരോ വ്യക്തികളെയും എത്തരത്തിൽ സ്വാധീനിക്കുന്നു അതുമൂലം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ രസകരമായി ചില സീനുകളൊക്കെ വളരെ തമാശ രൂപേണയും അതിലുപരി ചില സീനുകൾ വളരെ സീരിയസ് ആയി വളരെ ഗൗരവത്തോടു കൂടിയും സംവിധായകൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നാല് പ്രധാന കഥാപാത്രങ്ങളെ പെർഫോമൻസ് കിഡ്ലൻ പെർഫോമൻസ് തന്നെയായിരുന്നു ശരിക്കും മദ്യം കാഴ്ചട്ട് തന്നെയാണോ വേറെ അതിൽ അഭിനയിച്ചിട്ടുള്ളതെന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും അത്തരത്തിൽ ഗംഭീര പെർഫോമൻസ് മാത്സ്മിക്കൽസിനൊക്കെ പിന്നെ നമ്മൾ പറയേണ്ടല്ലോ അത്ര ഗംഭീര പെർഫോമർ ആണോ അദ്ദേഹം പിന്നെ ആ ചിത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡുണ്ട് ഒരു ആംബിയൻസ് ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനവും വളരെയധികം മികച്ചു നിൽക്കുന്നുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ സ്മോൾ അടിക്കുന്ന രംഗങ്ങളും അതുകൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഈ ചിത്രം കാണുമ്പോൾ നമ്മളും അവരുടെ കൂട്ടത്തിൽ ഒരു അംഗമാണ് എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടയ്ക്കിടയ്ക്കൊരു സോങ്സൊക്കെ വരും അതൊക്കെ വളരെ മനോഹരമായിരുന്നു ചിത്രത്തിന് വളരെ ആപ്റ്റായി തന്നെ തോന്നി പിന്നെ ചിത്രത്തിൽ ലൈറ്റിങ്ങും കളർ ടോൺസൊക്കെ വളരെ മനോഹരമായി തന്നെ വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സിനിമയെ ഗൗരവമായി കാണുന്നവർക്ക് ആ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ ഈ ചിത്രം കണ്ടവസാനിപ്പിക്കാം അതുപോലെ തന്നെ സിനിമയെ വളരെ നേരം നേരമ്പോക്കായി കാണുന്നവർക്ക് വളരെയധികം ചിരിക്കാനും തമാശ നിറമൊക്കെ നിറഞ്ഞ ഒരു ചിത്രമായിട്ടും കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ചിത്രമാണ് അനദർ റൗണ്ട് ചിത്രത്തിനെ തുടക്കത്തിൽ കാണിക്കുന്നു നമ്മുടെ നാല് അധ്യാപകർ വളരെ മോശം പെർഫോമൻസ് ആണ് അവർക്ക് നമ്മുടെ പ്രധാന കഥാപാത്രമായ മാർട്ടിൻ ഹിസ്റ്ററി അധ്യാപകനാണ് അദ്ദേഹം വിൻസ്റ്റൺ ചർച്ചിലിനെ പറ്റിയൊക്കെ പറയുന്ന സീനാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ആ സബ്ജക്റ്റായിട്ട് വളരെയധികം അകന്നു കഴിഞ്ഞു എന്ന് ഫസ്റ്റ് വേൾഡ് ആറായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ നാല് അധ്യാപകർ അവരുടെ ജോലിയിലൊക്കെ വളരെ നിരാശരായി ഒരു താല്പര്യവുമില്ലാതെ അങ്ങനെയാണ് നമ്മുടെ അതിൽ നിക്കോളാജിൻ്റെ നാൽപ്പതാം ബർത്ത് ഡേക്ക് ഇവർ ഒന്നിച്ചു കൂടുന്നത് അന്ന് രാത്രി ഇവർ വളരെയധികം മദ്യം കഴിക്കുകയും അതിനെ തുടർന്ന് ഒരു പ്രശസ്ത സൈക്യാട്രിസ്റ്റായ ഫിൻസ് കാർഡ്യൂഡിൻ്റെ ഒരു തിയറിയെ പറ്റി സംസാരിക്കുകയും അത് ഇപ്രകാരമാണ് ബ്ലഡ് ആൽക്കഹോൾ കണ്ടൻറ്റ് പോയിൻ്റ് സീറോ ഫൈവിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ആവും നമ്മൾ വളരെയധികം കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും നമ്മുടെയൊക്കെ പെർഫോമൻസ് വളരെയധികം ഉയർത്താൻ പറ്റുമെന്ന രീതിയിൽ ഇവർ നാലുപേരും തീരുമാനത്തിലെത്തുന്നു അതിനെ തുടർന്ന് അന്ന് മുതൽ അവർ അങ്ങോട്ട് അവർ സ്ഥിരമായി അവരുടെ ആൽക്കഹോൾ കണ്ടന്റ് ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് പോയിൻറ് സീറോ ഫൈവിൽ നിർത്തുകയും അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് സ്കൂളിലൊക്കെ പിന്നെ അവർ ഭയങ്കര ആക്റ്റീവാണ് പിന്നെ അവർ സ്ഥിരമായി മദ്യം കഴിച്ചിട്ടേ സ്കൂളിലേക്ക് വരള്ളൂ മദ്യം കൊണ്ടുവരും വന്നപ്പോൾ തന്നെ ടോയ്ലറ്റിൽ കയറും മദ്യം കഴിച്ചിട്ട് അവർ ക്ലാസ്സിൽ പോകുള്ളു പിന്നെ അവർ ഭയങ്കര മോട്ടിവേഷനും കുട്ടികളൊക്കെ കയ്യിലെടുത്ത് അതുവരെ ഇവരൊക്കെ ക്ലാസ്സിൽ പോയാൽ കുട്ടികൾ ഡെസ്കിൽ കയറി വർത്താനം പറഞ്ഞിരുന്ന കുട്ടികൾ പിന്നെ ഇവരുടെ ഇടപാടകൾ ആ രീതിയിലായി മാറി മദ്യം അകത്ത് ചെന്നപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടാണ് കുട്ടികൾ പിന്നെ ക്ലാസ് കേട്ട് തുടങ്ങിയത് അപ്പോൾ ഇവർക്ക് തന്നെ തോന്നി ഇവരുടെ ജീവിതമൊക്കെ വളരെയധികം മാറി മദ്യം കഴിച്ചുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടായി എന്ന് പിന്നെ അവർക്ക് തോന്നി ഈ പോയിൻറ്റ് സീറോ വൺ എന്നുള്ള പേഴ്സൻറ്റേജ് പോയിൻറ്റ് വൺ പേഴ്സെൻ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഒന്നുകൂടി കൂട്ടാൻ പറ്റുമെന്ന് ആ രീതിയിൽ അവർ പോയിൻറ്റ് വൺ പേഴ്സെൻറ്റേജ് ആൽക്കോഹോൾ കണ്ടൻ്റ് ആക്കി രസമതല്ല അവരൊരു മെഷീൻ വെച്ച് അത് മെഷർ ചെയ്തിട്ടൊക്കെയാണ് കറക്റ്റ് മെഷർമെൻറ്റിലാണ് അവരുടെ ആൽക്കഹോൾ കണ്ടന്റ് നിർത്താറ് പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് ആൽക്കഹോൾ കണ്ടൻറ്റ് കൂട്ടിയപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് തുടങ്ങി ഇവരുടെ നിലകളൊക്കെ തെറ്റി തുടങ്ങി മാർട്ടിനും ഇനി ഫാമിലിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മാർട്ടിനും ഭാര്യയുമായി തല്ലി തെറ്റി പിരിഞ്ഞു പിന്നെ അവർ ഒരു ദിവസം ബിഞ്ച ഡ്രിങ്കിങ് അതായത് ഇവർ നാലാൾ കൂടി ഇഷ്ടമുള്ള മദ്യം തോന്നിയ അളവിലൊക്കെ ഞങ്ങൾ വലിച്ചു കയറ്റാം അതൊക്കെ വളരെ മനോഹരമായ സീനുകളാണ് സത്യം പറഞ്ഞാൽ മദ്യം കഴിക്കാത്ത ആളുകൾക്ക് പോലും ഇതെന്താണ് സംഭവം നമ്മളെ വരെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് സംവിധായക ഷോട്ടുകളൊക്കെ എടുത്തിട്ടുള്ളത് അത്രയും വില പിടിച്ച് അത്രയും സൂപ്പറായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ കഴിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലോ അതിനൊക്കെയാണ് കുടിക്കുന്നത് അന്നത്തെ രാത്രി വളരെയധികം മദ്യം കഴിച്ച് നിക്കോളാജ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അദ്ദേഹം വീട്ടിൽ എങ്ങനെയാണവെത്തിയത് വീട്ടിലെത്തിയത് അതല്ല രസം അദ്ദേഹം കിടക്കയിൽ അന്ന് രാത്രി മൂത്രമഴിക്കുന്ന സീനൊക്കെ ഉണ്ട് വളരെ തമാശ വളരെ ഫണ്ണി ആയിട്ടുള്ള സീൻസാണ് അതൊക്കെ കാരണം അദ്ദേഹം ചിത്രത്തിൻ്റെ ആരംഭത്തിലൊരു സീൻ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടി അദ്ദേഹത്തിൻ്റെ മേലെ മൂത്രമൊഴിച്ചിട്ട് ചീത്ത പറയുന്ന സീനൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിക്കോളാജും തൻ്റെ മകൻ്റെ പോയി അതായത് ബെഡിൽ വരെ മൂത്ര നിലയിലേക്ക് എത്തിപ്പോയി അങ്ങനെ ഇരിക്കുകയാണ് സ്കൂളിലെ ടോമി ഇവരുടെ സുഹൃത്ത് ടോമി അദ്ദേഹം ഒരു ദിവസം സൂയിസൈഡ് ചെയ്യാണ് ആൾ അവിടെ അടുത്തുള്ള ഒരു ഓഷ്യനിലേക്ക് പോയി തൻ്റെ കൂടുതൽ പട്ടിയുണ്ട് അങ്ങനെ അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ സുഹൃത്തിൻ്റെ മരണം ഇവർക്ക് ആകെ വിഷമമുണ്ടാക്കി അങ്ങനെ സുഹൃത്തിൻ്റെ മരണത്തിൽ വിഷമം തീർക്കാൻ വേണ്ടി ഫ്യൂണറിലൊക്കെ കഴിഞ്ഞ് ഇവർ വീണ്ടും മദ്യപിക്കുകയാണ് അപ്പോൾ പിണങ്ങിപ്പോയട്ടോ മാർട്ടിൻ്റെ ഭാര്യ മാർട്ടിനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഈ സമയത്താണ് സ്കൂളിലെ റിസൾട്ട് അറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കുന്ന കുട്ടികൾ ലോറിയിൽ ഇങ്ങനെ അടിച്ചു നടക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അവർ ഷാംപയിനൊക്കെ പൊട്ടിക്കുന്നുണ്ട് റോട്ടിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ അവരും ഈ മൂന്ന് അധ്യാപകരുടെ അടുത്തെത്തി അങ്ങനെ അധ്യാപകരും അവരുടെ ആഘോഷങ്ങളിൽ ഒത്തുചേരുകയാണ് ആ സമയത്ത് നമ്മുടെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മാർട്ടിൻ മാർട്ടിൻ ടീച്ചർ അദ്ദേഹം കുട്ടികളോട് ഇപ്പം വളരെ ഗംഭീരമായി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അത് പണ്ടത്തെ ഒരു ജാസ് ബാലത്തൊക്കെയാണ് നല്ല ഡാൻസ് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് വളരെ അക്രമമായിട്ട് ഗംഭീര ഡാൻസ് പെർഫോമൻസ് ആ പെർഫോമൻസിന് ഇടയിൽ അവിടെ അടുത്തുള്ള ഒരു നദിയിലേക്ക് ആളെടുത്ത് ഒരു സീനോട് കൂടിയിട്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത് മദ്യം ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് ഈ സ്വാധീന വലയത്തിൽപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും കുടുംബകലഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ മനോഹരമായി രസകരമായി അതിൻ്റെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ പറഞ്ഞു തരുന്ന ഒരു മനോഹര ചിത്രമായി തോന്നി അനത്ത റൗണ്ട് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇതുവരെ മദ്യം കഴിക്കാത്തവർ ചിലപ്പോൾ ഈ സിനിമ കണ്ട് മദ്യം കഴിച്ചാലും ഇപ്പോൾ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ മദ്യപാനത്തിന്റെ തോത് കൂട്ടിയാലോ ഒന്നും നമ്മുടെ ചാനൽ ഉത്തരവാദിയല്ല ചിത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു സീൻ പറഞ്ഞു നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ചിത്രത്തിൽ പരീക്ഷയുടെ നിന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മളൊരു മാഷ് മാഷ് സെബാസ്റ്റ്യൻ പറഞ്ഞൊരു ആകെ പേടിച്ച് നിൽക്കുന്നത് കാണും എന്താ സബാസ്റ്റിയ പ്രശ്നം എന്ന് ചോദിക്കും മാഷ് സെബാസ്റ്റ്യൻ പറയും മാഷ എനിക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല ഞാൻ പോവാണ് വീട്ടിലേക്ക് എനിക്ക് എന്ന് പറയും അപ്പോൾ നമ്മൾ മാഷ് സ്വകാര്യമായിട്ട് വിളിച്ചോണ്ട് പോയിട്ട് സെബാസ്റ്റ്യാ നീ ഒരു രണ്ടെണ്ണം പിടിച്ചെ എൻ്റെ എല്ലാ ടെൻഷനും മാറും പരീക്ഷ അടിപൊളിയാകും അടിപൊളിയാക്കും മാഷ മാഷങ്ങോട് രണ്ടെണ്ണം കൊടുക്കും സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ കണ്ടടച്ച രണ്ടെണ്ണം അങ്ങനെ അടിച്ചിട്ട് ആൾ ഫുൾ മൂഡായിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് സെബാസ്റ്റ്യൻ അവൻ്റെ ഒരു പെർഫോമൻസ് ഗംഭീര സീനാണ് അതൊക്കെ അപ്പോൾ എല്ലാവരും ചിത്രം കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്